ആൻഡ് വെൽക്കം ടു ബിയോ സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പിക്കിൾ റെസിപ്പി ആയിട്ടാണ്. പിക്കിൾ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒനിയൻ പിക്കിൾ എന്നാണ്. ഒനിയൻ എന്ന് പറയുമ്പോൾ സവാള, നമ്മുടെ വലിയ സവാളയാണ്, സബോള എന്നൊക്കെ ചിലവർ പറയും. അപ്പോൾ സവാള ഗിരിഗിരിയാണ്, അപ്പോൾ ആ അച്ചാറാണ് ഇന്നുണ്ടാക്കുന്നത്. ഇതൊരു അച്ചാറിനേക്കാളും ഇതൊരു കറി പോലെയാണ്. കാരണം അത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ലേറ്റായി കറി വയ്ക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഒരു സ്പൂൺ ഉണ്ടായാൽ നന്നായിട്ട് ചോറുണ്ടാകാനായിട്ട് പറ്റും. ബാച്ചിലേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, സ്റ്റോർ ചെയ്യാനും പറ്റും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് കറി ഇല്ലാത്ത ദിവസം ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈസി പിക്കിൾ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. കാരണം സവാളയ്ക്കൊക്കെ ഇപ്പോൾ വില കുറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനിതാ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതൊരു 1.5 kg സവാള ഉണ്ട്. പിന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ എന്താ, നമുക്ക് വേറെ വറുത്ത് പൊടിക്കാനുള്ള ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഒരു 1.25 teaspoon എടുത്തിട്ടുണ്ട്. അത്ര തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ആവശ്യത്തിന്. പിന്നെ കായം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കായത്തിൻ്റെ പൗഡറല്ല, ഞങ്ങൾ കായ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പോകുന്നൊരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, ഞാൻ എടുത്തത് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. ഇത്രയും വറുത്ത് പൊടിക്കാൻ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില്ലി പൗഡറാണ്, പിന്നെ അത് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ മുളക് പൊടിയിൽ ഞാൻ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ 2.25 teaspoon എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ മുളക് പൊടിയുടെ ആവശ്യം അത്രയ്ക്കധികം ഉണ്ടാവില്ല. മറ്റേ സാധാരണ പിക്കിളിലുണ്ടാവുന്ന അത്രയ്ക്കധികം ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ സവാളയിലും ഒരു ചെറിയ എരിവ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളേൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് അരിയാനൊക്കെ ഈസി ആയിരിക്കും. ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഈ രണ്ട് ഭാഗവും റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മളിത് അരിഞ്ഞിട്ടും എടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കൈ എന്താ പറയുക, നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടും എടുക്കാം, ചോപ്പറിലും എടുക്കാം. ഞാൻ ചോപ്പറിലാണ് ഇട്ട് എടുക്കുന്നത്, എനിക്ക് ഭയങ്കര മടിയാണല്ലോ. അപ്പം ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്ത് എടുക്കും. അപ്പം അരിയുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയും, ഇതുപോലെ രണ്ടാക്കി മുടിച്ചിട്ട് വെള്ളത്തിലിങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പോൾ അരിയണ സമയമാകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു എരിവ് കുറഞ്ഞു വരും കേട്ടോ. ചോപ്പറിലാകുമ്പോൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. ചോപ്പറിലാകുമ്പോൾ നമ്മൾ ഇതുപോലെ നടുമുറിച്ച് 4 times മുറിക്കണം കേട്ടോ. ഇങ്ങനെ മുറിച്ചിടണം. ഇതുപോലെ മുറിച്ച് വെള്ളത്തിലിടണ്ട കേട്ടോ, ഇതുപോലെ മുറിച്ച് വെള്ളത്തിലിടണ്ട, ഇതുപോലെ വെള്ളത്തിലിട്ടാൽ മതി. ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ വരച്ച് എല്ലാം നമുക്ക് വെള്ളത്തിലിടാം. അതുപോലെ ഇഞ്ചി നന്നാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ സവാള ജസ്റ്റ് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടാക്കാനുള്ള ഐറ്റംസൊക്കെ ചൂടാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഉലുവയും കുരുമുളകും ചൂടാക്കാണ്. അത് എണ്ണയില്ലാണ്ട് ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. പക്ഷേ കായം വരുമ്പോൾ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ പാൻ ഓൾറെഡി ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ഇതാവുമ്പോൾ ചൂടാകുമ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഉലുവ ഒരുപാട് ഇങ്ങനെ കരിഞ്ഞു പോരുത്, കാരണം ഉലുവയ്ക്ക് ഓൾറെഡി ഒരു ചെറിയൊരു കയ്പുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന ഒരു ചെറിയ മണം വരും. ആ ഒരു ടൈമിൽ വരെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും നമ്മുടെ അച്ചാറിന്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കുരുമുളകും അധികം അങ്ങോട്ട് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതെല്ലാം കൂടെ പൊടിച്ചെടുക്കാനാണ് കേട്ടോ. നമ്മൾ കുരുമുളക് ഇട്ടോ, കാരണം അത് പെട്ടെന്ന് സ്റ്റാമ്പ് ഓഫായി പോയി നമുക്ക് കഴിക്കാൻ പറ്റില്ല. കുരുമുളക് ഇട്ടു, നന്നായി ചൂടായി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ചൂടായിട്ട് നമുക്ക് വാങ്ങാം. നല്ലൊരു ചൂടായ മണം വരുന്നുണ്ട്. ഇപ്പം നമ്മളിത് വാങ്ങുകയാണ്. അതിനുശേഷം പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ കേട്ടോ, വെളിച്ചെണ്ണയിൽ അല്ല കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കായം ഇട്ട് കൊടുക്കുകയാണ്. കായം ചെറുതായി പൊട്ടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നന്നായി പെട്ടെന്ന് അത് മൂത്ത് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. കായും അധികം കരിയാൻ നിൽക്കണ്ട,
ഏകദേശമായി തുടങ്ങി. അത് നേരെയൊന്നായിട്ട് നമുക്ക് വാങ്ങിയിട്ട് എല്ലാം കൂടെ പൊടിക്കാം. ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നു കേട്ടോ, മറ്റേ ഉലുവയും കുരുമുളകും കായും കൂടെ പൊടിച്ചതാണ് ഈ പൊടി. നമുക്ക് ആ കായം ചൂടാക്കി അതേ പാനിൽ തന്നെയാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിക്കുന്ന കാണുമ്പോൾ പേടിക്കുന്നുണ്ട് കേട്ടോ, കാരണം പിക്കിളാവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ആവശ്യമുണ്ടല്ലോ. ചൂടായി, ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ പൊട്ടിക്കാനായിട്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില കഴുകിയെടുത്ത് വെച്ചതാണ് ഇതിടുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇടുന്നുണ്ടെങ്കിൽ നന്നായി ഫ്രൈ ചെയ്തിട്ട് വേണ്ടതുപോലെ ഈ സമയത്ത് ഇടണം. അല്ലാണ്ട് പച്ചയില് കിടന്നു കഴിഞ്ഞാൽ കേടാവും അച്ചാർ പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉടനെ തന്നെ ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അച്ചാറായതുകൊണ്ട് എല്ലാ കടുകും പൊട്ടിത്തീരണമെന്നൊന്നുമില്ല, കുറച്ചൊരു പച്ചക്കടുകായാലും കുഴപ്പമില്ല, ഒരു ടേസ്റ്റാണ് അത്. അത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമ്മളൊരു പീസ് അരിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, നമ്മുടെ ചുമത്തിനൊക്കെ നല്ലതല്ലേ ഈ ഇഞ്ചി. അപ്പോൾ ഇഞ്ചി അതിലൊന്ന് കളഞ്ഞൊന്ന് ഫ്രൈ ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇപ്പം ഇഞ്ചി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്യാം. സിമ്മിലാണ് കേട്ടോ ഇട്ടിരുന്നു. അതിനുശേഷം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ അച്ചാർ പൗഡറിലെ അത് ആഡ് ചെയ്യാം. അത് ഏകദേശം നന്നായി ചൂടായി ഫ്രൈ ആയതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ഒരുപാടൊന്നും വയറ്റണ്ട. അതിനൊപ്പം തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ, കുറച്ചൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം എരിവിൻ്റെ നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ചൂടാവണം. ചൂടാവുന്നത് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ പതഞ്ഞ് വരുന്നത് കാണാം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഒരുപാട് കരിക്കല്ലേ, ഇത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം ആയി നന്നായി കണ്ടോ, നന്നായി ബബിൾസ് ഇങ്ങനെ വരും. ഇങ്ങനെ വെച്ചിരുന്നാൽ അത് ഒരു ബ്ലാക്ക് കളർ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റമായ സവാള. ഇത് ഞാൻ ചോപ്പറിൽ അരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കച്ചപ്പിച്ചോ കച്ചപ്പിച്ചായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും സിമ്പിളാണ് ഇരിക്കുന്നത്, നമ്മൾ മിക്സ് ചെയ്യാം. ഇനി ഇത് ഇതുപോലെ നന്നായി ഇതിൽ കിടന്ന് വഴഞ്ഞ് വരണം കേട്ടോ. നന്നായി മിക്സായി, ഇത് നന്നായി വഴഞ്ഞ് വരണം. ഇത് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സവാള നന്നായി വഴഞ്ഞ് കണ്ടോ, കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ മുളക് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായി എരിവുണ്ട്, കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി ഞാൻ മുളക് പൊടി ഇട്ടിട്ട് കേട്ടോ, നേരത്തെ ഇട്ടതേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം അളവ് നോക്കുകയാണെങ്കിൽ ഒരു 1.25 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിക്ക തിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു ശർക്കര തീർന്നു പോയി. അപ്പോൾ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഒരു ചെറിയൊരു പീസ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത അച്ചാറിൻ്റെ മെയിൻ ഐറ്റം വിനിഗറാണ്. വൈറ്റ് വിനിഗറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് വിനിഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ എടുത്ത സവാളൻ്റെ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അതൊന്ന് ഒരു ഗ്രേവി പോലെ വരാൻ വേണ്ടിയിട്ട്, പിന്നെ അത്യാവശ്യം പുളിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം 4 ടേബിൾ സ്പൂൺ, അതായത് വലിയ ടീസ്പൂൺ 4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ.
നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം. എന്നിട്ട് പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പും ഉപ്പൊക്കെ നന്നായിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പുളിയൊക്കെ പാകമാണെങ്കിൽ പുളി നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ആ പുളി ഒന്ന് ഇതിലേക്ക് പിടിക്കുന്നവരെ കുറച്ച് നേരം നമുക്കൊന്ന് സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിക്കാം. ഇത്രയും ഗ്രേവി, ഈ ഒരു ഗ്രേവി മതി. പിന്നെ ഇത് ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഗ്രേവി പരിവാവും. പിന്നെ വേറെ വെള്ളമോ വേറെ ഒന്നും ഇതിൽ ഒഴിക്കണ്ട. ഇത്രയും മതി, നമ്മുടെ പിക്കിൾ റെഡിയാണ്. ഒന്നും കൂടി നോക്കാം. പിന്നെ ഉപ്പുണ്ട്, എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇടാം, കാരണം അച്ചാറ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഉപ്പുണ്ടാവുന്നില്ല. ടേസ്റ്റ് ഇരിക്കുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നന്നായി ശരിയായി ബാലൻസ് ആയി വന്നോളും. അപ്പൊ ഞാനൊരു എന്താ പറയാ, കാൽ ടീസ്പൂണോളം കാര്യം ചേർക്കാം. ഇനി ഒരുപാട് ഇട്ട് വറ്റിക്കണ്ട. ഈ ഒരു ഗ്രേവി പരുവത്തിൽ തന്നെ നമുക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ സവാള അച്ചാറ് റെഡിയാണ്. കാണുമ്പോഴേ നിങ്ങൾക്ക് കൊതി തന്നില്ലേ, നല്ല ഗ്രേവി ആയിട്ട് ഇരുന്നിട്ട്. ഇത് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം ശരിക്കും നമ്മൾ ആ പരുവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായി ഒന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ടൈപ്പ്, കുറച്ചും കൂടി നന്നായി ഗ്രേവി വേണമെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതാണ് നല്ലത്, ഈ ഒരു ഗ്രേവിയാണ് പിക്കിളായിട്ട് എടുക്കാനായിട്ട് നല്ലത് കണ്ടോ. അപ്പം ബബിൾസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതെല്ലാം പിടിച്ചു ഗ്രേവി ഇങ്ങനെ വെള്ളമായിട്ടൊന്നും നിൽക്കുന്നില്ല, എല്ലാം ഇങ്ങനെ മിക്സായി ഒരു പരുവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയിട്ട് നമുക്ക് നല്ലൊരു പാത്രത്തിൽ എടുത്ത് വെക്കാം. ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഫ്രിഡ്ജിലോ എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. പുറത്തിരുന്നാലും കേട് വരില്ല കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പിയൂസ് പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.